सत्यम आशा भार्यो अद यानो सुंदरी अपनोड़ाने पर अन्वेषण उन्नाले उड़मुंड मुड़ी अल मोड़ कायि मकड़ा नोकियाे
ചവിട്ടി ഞാൻ ഊരെ ഓടിക്കും പറഞ്ഞേക്ക് എത്രന്ന് വെച്ചാ പറയ പറയുമ്പോ എന്റെ മെക്കത്ത് കയറാൻ വരൂ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ എല്ലാറ്റിനും കാരണം ആ പെണ്ണൂട്ടിയാ രത്തിനം എനിക്ക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ കുത്തിരിയാൻ അവനെ കൊന്നേനി കാളക്കച്ചവടമൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴപ്പിക്കാൻ നാട്ടിലേ സോണയുള്ള ആൺകുട്ടികൾ ഇല്ലാണ്ട് പോയി ഓട്ടമ ോടെ കഴുത്തു കെട്ടാൻ നിനക്ക് നല്ല അറിയും ശരിയാ പക്ഷേ മനുഷ്യന്റെ കഴുത്തു കെട്ടാൻ നിനക്ക് അറിയൂ അബ്ദുള്ള അതെനക്ക് നന്നായി അറിയാം ഇപ്പോ ഉള്ളുടെ കഴുത്ത് വെട്ടി കാണിക്കാം അപ്പടിയാ ഏ ചെയ്യക്കൂടാത് നമ്മള് പാവം നമ്മളെ വിട്ട് അയ്യോ പാവം എന്താ എന്നുടെ കാര്യം തിരിക്കൂടാതാ പറയടാ പറയടാ രത്തനത്തിന്റെ കാര്യക്ക് സൂക്കേടാന്ന് പറഞ്ഞ ആരും പറഞ്ഞില്ല മാറ്റക്ക് മറ്റു സൂക്കേടാ ആകട്ടെ എന്നാ പറ്റും തിന്നവരല്ല ചത്തുപോകും ഇന്ന ഉലകത്തിലെ ഒരു സത്ത് പോലെ പത്ത് പേര് പുതുസാ തനിക്ക് അതിനാലെ കുറച്ച് തരം സാവട്ടെ വ്യാപാരം ഉനക്ക് മാട്ടു വ്യാപാരം മറ്റുമില്ല പൊണ്ണു വ്യാപാരം കൂടി ഇരിക്കുന്ന എനക്ക് തെരിഞ്ഞു പോച്ച് ഓ വ്യാപാരത്തിന്റെ പേരെന്നാന്ന് സൊല്ലട്ടുമാ മാമ കാളമുട്ടന്റെ തന്ത പുരിയില വാപ്പ പതുക്കെ പിടി എന്റെ രായപ്പാ പതുക്കെ പിടിക്ക് പതുക്കെ ഓ ഓ നോണെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ വല്ല തർപ്പനോ പിണറയിലോ തേച്ച് പിടിപ്പിക്കും വല്ല തർപ്പനോ പിണറയിലോ തേച്ച് പിടിപ്പിക്കാം വന്നാ നിന്ന് കൊള്ളണ കൊടുക്കണം കൊണ്ടും കൊടുത്തും നടന്നാ മതി അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പോഴാ
അങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട, അവരോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ ഇറങ്ങൂ. എവിടെ അവൻ? എന്റെ രക്തം നിറക്കുന്നു. നിന്റെ പത്തവനെ എത്തിനെ വിളിക്കാൻ അവനോട് വിരുന്നുണ്ടാൻ വന്നേക്കല്ലേ. എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ രണ്ടു കുത്തും കൂടി കുത്തിക്കോട്ടെ. അതെയോ ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ പൊട്ട. ഇവനെയും കൂടെ ഒന്ന് തിരുമ്മിക്കൊടുക്ക്. ഇവനാകെ ബലം പിടിച്ച് നടുവിളിക്കിരിക്കുക. അളിയോ, ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ടവറ്റതാ. ഞാനല്ല, എന്റെ അമ്മ. നീയാണെങ്കിൽ മൂന്നായിരിക്കും. ദേ എന്നെ കൊണ്ട് പറയുകരുത്. അല്ല, നിന്നെ കണ്ട അങ്ങനെ തോന്നുന്നു. എന്റെ കൂടെ കത്തി കണ്ടിട്ട് സേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും പാമ്പും പോലെ. അമ്മാവിയമ്മയ്ക്ക് പ്രസവ വേണ മരുമോക്ക് വീണവായന എന്ന് പറഞ്ഞ പോലെ എന്റെ ചേട്ടനോട് കിടന്ന് ചക്രശ്വാസം പഠിക്കുമ്പോഴാ രണ്ടിന്റെയും കൂടെ ഒടുക്കത്തെ പോരും. യൂ, ചേട്ടനറിയാവോ, ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് വിടക്കിയ. ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാക്കി, ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇതിനൊരറിവ് വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂട്ടാടാൻ പറ്റൂ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞ് എന്റെ കെട്ട് കൈയിട്ടേന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നിങ്ങനെ കള്ളും കുടിച്ച് തല്ലും ഉണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളമുട്ടനായി. പെണ്ണാലോചിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതൊന്നും ചേട്ടൻ സാരമാക്കണ്ട. ഒന്ന് മൂളിയാ മതി, ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയിൽ ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള്. മതി മതി, നിർത്ത്. മൂത്തൊരു അളിയനിവിടെ ഇരിപ്പുണ്ട്, അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ? ആ, ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതം കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കുറെ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേദന കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയ, ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? പെണ്ണിനെ കണ്ട് അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വരാം. പറങ്കി സാഹിബ് അല്ലേ? ഓ, എന്നെ പോയിട്ട് വരുമെന്നേ. നിങ്ങൾ ആലോചിച്ചു കേട്ടാ, എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായാ? അതെ. എന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞാ കേൾക്കും. ഇന്നലെ ചന്തയെ വെച്ച് തങ്കവരുടെ കണ്ടു. ഞായറാഴ്ച എങ്കിലും ഗുരുക്കളെ എത്തിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പണം മുടക്കി കല്യാണം വാങ്ങാം. അവസരയുടെ പണി തീർത്ത് കിട്ടാനാ പ്രയാസം. അതെങ്ങനെ കാലുകളെ പണി? പെങ്ങളുടെ കല്യാണം അമ്മയുടെ പെണ്ണെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? ആ ഒട്ടാൻ വന്നിരിപ്പുണ്ടല്ലോ. എന്ത് കണ്ടാലും അവന്റെ ഒരു ചിലി. ആശാന ഒഴിവില്ലാഞ്ഞിട്ടായിരിക്കും ശിഷ്യനെ ഏൽപ്പിച്ചത്. എടാ പൊട്ട, കാളപ്പണി ഈ നാട്ടിൽ വേറെ ആളെ കിട്ടില്ല എന്ന് വെച്ച് അതിന്റെ ഹുങ്കെടുക്കണ്ടെന്ന് എന്റെ ആശാനോട് പറഞ്ഞേക്ക്. അവറാനെ ഒട്ടാ സൊസൈറ്റി വരെ ഒന്ന് പോയിട്ട് വാ. ശരി. എടാ വായും പൊടുത്ത് നിൽക്കാതെ പോയി പണിയാൻ, പോയി പണിയാൻ. താറാവിന്
കൊന്ന് മറ്റുള്ളവർക്ക് സദ്യയൊരുക്കി കൊടുത്താൽ മതി. ഇനി നമ്മുടെ കാര്യം എപ്പോഴാ? കാത്തിരുന്ന് മടുത്തു കേട്ടോ. കാക്ക മലഞ്ഞു പറക്കണ എന്റെ കുട്ട, തന്റെ ആശയുടെ ആരെ പെണ്ണു കൊടുക്ക? ആ കെട്ടി കഴിഞ്ഞ് എന്നെ കെട്ടാമെന്ന് കരുതിയിരിക്കുക. കൊള്ളാം, അപ്പോഴേക്ക് എന്റെ മൂക്കി പല്ല് വരും. കെട്ടണമെന്നുണ്ടെങ്കിൽ വേഗം വേണം കേട്ടോ. അച്ഛനെനിക്ക് ആലോചിക്കുന്നുണ്ട്, കുട്ടനേക്കാൾ മിടുക്കന്മാരാരെങ്കിലും വന്നാ ഞാൻ അങ്ങ് സമ്മതിക്കും. അയ്യോ, അപ്പോഴേക്കും മുഖം മാടിയോ? ഞാൻ വെറുതെ പറഞ്ഞതാ, ഈ മായ രായപ്പിനുള്ളതാ. ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. സീതയിലെ രാവണൻ തട്ടിക്കൊണ്ട് പോയ സീതയെ കാത്തിരിക്കുന്ന രാമനെ പോലെ എന്നെ ഒരു രാവണനും തട്ടിക്കൊണ്ട് പോവില്ല. നിനക്കെടുത്താ പോകുന്നുണ്ടോ? കരകം സത്യമായിട്ടും കൊണ്ടുപോകും. ആ രത്തിന രാവണൻ അവനാണ് ഭയങ്കര. പക്ഷേ എന്റെ അടുത്ത് നടക്കില്ല. വേല വേലപ്പന്റെ അടുത്ത് വേണ്ട. ഈ വീരപാണ്ട് കട്ടബൊമ്മനാണ് അവന്റെ ശക്തി. വേണ്ടി വന്നാൽ അവന്റെ പുഷ്പ വിമാനത്തിന്റെ ടയർ ഞാൻ കടിച്ചു കീറും. എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും. കടകമത്തി ചവിട്ടി കടക്കരുത്. എന്തുകൊണ്ടും കടകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും. പച്ചിലയും കത്തിരികയും പോലെ, ഉള്ളും മുരിക്കും പോലെ. ഇതൊരു ശല്യമായല്ലോ. ഇല്ല കടകം, ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ അയ്യോ, എന്റെ പൊന്നു സഹോദരി, നമ്മൾ കണ്ടില്ല കേട്ടില്ല. ഞാൻ ഈ ചെറുവല്ല അനക്കൂല. മീൻ പോന്ന കണ്ണുകൾ, പൂ പോന്ന കണ്ണുകൾ, രക്ഷപ്പഴം പോലും ഉടലുകൾ. അതുപറ്റ അലഹാന വേനിയിലെ അലഹാന കനകോ. യോജനക്കാകണ തൊല്ലിത്തറ. ഒരു പൊണ്ണുക്ക് മുഖ്യമായി ഇരിക്ക വേണ്ടത് അഴക്. അതും കിട്ടയിരുന്നു. അതുക്കപ്പുറം ബുദ്ധി, അതും കിട്ട ഇല്ലേ നിനക്ക്. വന്നിരിക്കേ, നിന്റെ ഈ ബുദ്ധി നിന്റെ വീട്ടിലുള്ള അമ്മയ്ക്ക് പെണ്ണൊക്കെ പറഞ്ഞു കൊടുക്ക. പോറയാ നില്ല്. ഉന്നെ അവിടെ സെറ്റിയാർക്കിട്ട വിടറേന്ന് ചൊല്ലി നാരായണീയൻ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിയെടുക്കാൻ. ആ കാശാണ് നിന്റെ ഒരു മാസത്തെ ചാപ്പാട്. നിന്റെ അമിതമാണ്. നിനക്കെന്ന് ശാരി കിട്ടും. വെള്ളത്തി ശാരി ശാകാൻ നോക്കിയില്ലേ? അപ്പുറം എന്നാച്ചേ അന്ന കാളമുട്ട ലക്ഷിച്ചു അല്ലേ? ഇനിയുമ്പോ വെള്ളത്തിൽ ചാട്, ചത്തുപോ. അതിക്ക് മുന്നാടി അടിച്ചിട്ടാ പോറ. പോ ചത്താ വിടുന്ന പോണത്തെ അവൾ കൊണ്ടുപോയി ചെട്ടിയാൾക്കിട്ട കൊടുത്തിടേ. അതെ, അയാളുടെ കയ്യിൽ കാശ് വാങ്ങിച്ചത് നേരാ. ആ പണം കൊണ്ടാണ് ഞാൻ നിന്നെയൊക്കെ തേറ്റി പോയത്. നോക്കാമേ പിന്നെ എന്തിനാ പെറ്റത്? പെറ്റതാണെങ്കിലും വയറ് വെച്ചെന്ന പേക്കേണ്ടി വരും, പേപ്പിക്കേണ്ടി വരും. കുടുംബം നോക്കേണ്ടതിന് ഒരു തന്ത ഉണ്ടല്ലോ, അയാളുടെ പോയി പറ. എനിക്ക് പഴയ മനസ്സിലാന്ന്. ആരെത്തിനോട് നിനക്ക് പോയാലെന്താ? ഇപ്പം നീ വിചാരിച്ച ഈ കുടുംബ രക്ഷപ്പെടും. ഇല്ല, ഞാൻ പോയില്ല. പുറത്തും വേണ്ടി ഒന്ന് വിഷം വാങ്ങിക്കാം, സന്തോഷം കുടിക്കാം. ഞാൻ അയാളുടെ കൂടെ പോയില്ല. നീ പോയില്ല, ഇന്ന് ഞാൻ കൊല്ലും. എന്റെ മുന്നിലെ തന്നീര് മതി, മതിയടി. നോക്കി പേടിപ്പിക്കണ്ട, ഒത്തിരി നോട്ടം ഈ പത്മാവതി കണ്ടിട്ടുള്ള തള്ളി നിങ്ങളുടെ മോനെയൊക്കെ തീറ്റി പറ്റാൻ വേണ്ടിയാ. അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല, മയർ പിടിച്ചിട്ടാ തന്നത് മതി. ഇനി ഈ കൊച്ചിനെയും പഴുപ്പ് ചൂടാരെ ഊട്ടണ്ട. മക്കള് കരയണ്ട, മോളെ ആരും തീറ്റയാക്കില്ല. മോളെ ഈ അമ്മമ്മ നോക്കിക്കൊള്ള. അമ്മയുടെ കാറ് അന്തപ്പന്റെ ലോറി, അല്ലമ്മയുടെ ലോറി അന്തപ്പന്റെ കാറ്. കുടുംബം പകർത്താൻ അറിയാത്ത തെണ്ടി. അവന്റെ അന്നമ്മയുടെ കാറും ലോറി. തമ്പർമാരെ കൂട്ടി കൊടുത്തു, ഇനി മോളെ കൂടി കൂട്ടി കൊടുക്കാനായിരിക്കും ഭാവം. വർഗ്മാളെ എന്നെ ചീത്ത പറയരുത്. 12 മാസം മുൻപ് പറ്റ ഞാൻ പ്രസവിച്ചത്, അല്ല നിങ്ങൾ പ്രസവിച്ചത്. ആ സ്നേഹവും വാത്സല്യം എന്നോട് വേണം. എന്റെ മോൻ തന്നെ നിന്റെ തമ്പയായി പോയല്ലോ. ഇതൊക്കെ വിധിയാ മോളെ. നാരായണി
മോര് പറയണേ കൂടുന്നൂത്തിലൂടെ എന്തപ്പ നിന്റെ റേറ്റ്? മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ? ഏ കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ. എങ്ങനെയുണ്ട്? ഭംഗിയായിട്ടുണ്ട്. എന്താ അളിയൊരു പെണ്ണു വീട്ടിൽ ഓട്ടന്തുള്ളുണ്ടാ? വേണ്ട, കാണാൻ കൊള്ളാവുന്നവരെ കാണുമ്പോ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അയ്യടാ, ഇത് കണ്ടിട്ട് അസൂയപ്പെട്ട ഭ്രാന്തായി പോവും. ഇല്ലേ, പണ്ട് നിന്റെ അച്ഛനുണ്ടായത്? അച്ഛന്റെ കാര്യം പറഞ്ഞാ രണ്ടുപേരും കൂടെ തുടങ്ങിയ. അയ്യേ, ഇതെന്ത് കളിയാ? ഇതിലും ഭേദമാ, ചിരിക്കണ്ട. എനിക്ക് ഈ പത്രാസൊക്കെ മതി. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എന്റെ കൂടെ പൊറുക്കാൻ വന്നാ മതി. വാ മല്ലി, ഞങ്ങൾ ഇറങ്ങുവാ. ഓ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ പുറകെന്ന് കൊല. എന്റെ ഭാര്യ പുറകെന്ന് വിളിച്ചിട്ട് ഇതുവരെ ഇത്തവണ അളിയൻ പറഞ്ഞ നേരാ ശകനം മുടങ്ങി. നിന്നക്കാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ. ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചരാ. അയ്യോ, എന്താ വിശ്വസിക്കാനാവണില്ല അല്ലേ? അളിയ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? അഭിപ്രായങ്ങളൊന്നും വരണ്ട. അളിയ അളിയ മുണ്ടടിച്ചു, മുണ്ടടിച്ചു. എന്തിനു മുണ്ടടിക്കുന്നു? നാണം കിടാതിരിക്ക, മുണ്ടടിച്ചു പോ. നേരത്തെ എത്തിയല്ലോ, ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് കരുതി. അതുകൊണ്ടാ കാപ്പി കുടിച്ചിട്ടാ വന്നത്. അല്ലേ രായപ്പ? അല്ല, ഞങ്ങൾ കാപ്പി കുടിച്ചിട്ടാണ് വന്നത്. അടുക്കള വശത്തേക്ക് വന്നാ മതി, അവിടെ ഇരിക്കാം. അതെ, കാപ്പി കുടിക്കാൻ വന്നതാണ് പോലും. വന്ന ഓട്ടനെ ചെലവാക്കി. അല്ലെ, കാപ്പിക്ക് അവിടെ കടി വന്നപ്പോവാൻ എല്ലാവരും ചില നടക്ക്. നടക്കളിയാ, നടക്കളിയാ. നമ്മളായിരിക്കും ചെറുക്കൻ. അല്ല, ഞാനാ. എന്താ പേര്? ചാമി, പൊന്നച്ചാമി. ജോലിയോ? ഡ്രൈവറിംഗ്. കാളവണ്ടി ഡ്രൈവറിംഗ്. കാളവണ്ടി ഡ്രൈവിംഗോ? അല്ല, കാളവണ്ടി ഓടിക്കും. ആ പിന്നെ അളിയനെ റിപ്പയർ ചെയ്യാൻ നന്നായിട്ട് അറിയാം. ലാടനടിയും ഒടക്കലും ഈ കാളെ ഓടിക്കലും പിന്നെ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഉള്ളത് ഞാൻ പറയാം, ഞാൻ കാളക്കാരനാ. മോളെ, ഇതാ ചെറുക്കൻ. ഇവൾ ഇവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്, അത് വേണേ നമുക്ക് ആലോചിക്കാം. സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത്, അത് വേണേ നമുക്ക് ആലോചിക്കാം. ആലോചിക്കാം.
കണക്ക് തീർത്ത് പോവാ. എങ്ങോട്ടാണ് ഈ പോക്ക്? നീ കൂടെ ഉണ്ടെങ്കി എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ? നീ പോയിട്ടുള്ള പെണ്ണും ജീവിതമൊന്നും എനിക്ക് വേണ്ട. നിന്നെ തെരുവിൽ നിന്നെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല. നീ എന്റെ കൂടെ പറപ്പാ എന്നും. പോണെങ്കി പോടാ, പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ. അളിയൻ എന്റെ നേരെ ചൂടാവണ്ട, പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. ശരിയാ, എനിക്ക് ചാണകത്തിന്റെ ചൂര, കാളയുടെ മുഷ്ക, ഒരവളുമാരും എന്റെ കൂടെ പൊറുക്കാൻ വരണ്ട. വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാണ് നല്ലത്. ചേച്ചി പറയുന്ന നേരാ. ചേട്ടൻ എന്താ ജോലി ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല, ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത്. ഇനി വല്ലതും പറയാനുണ്ടാ? നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ? എനിക്കൊരു കുറച്ചിലും ഇല്ല. ഇത് കണ്ട, കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയെ പിടിച്ച കയ്യ. രാമചാമിയാ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. നമ്മുടെ അപ്പൻ തിന്ന ചോറ് മറക്കല്ലേ. നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ പിച്ചയാ. ഈ താലി പോലും കാളക്കാരൻ പൊന്നച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരാങ്ങളെ ഉള്ളതായിട്ട് ആരോടും പറയണ്ട. ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ് ആലോചിക്കണ്ട. അങ്ങനെ കാക്ക കാ കാന്ന് മലന്നു പറഞ്ഞു. എന്റെ കുട്ട, ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടന്റെ ആശാന് പെണ്ണൊന്നും കിട്ടില്ലെന്ന്? ഇപ്പൊ എന്തായി? കേൾക്കാൻ നല്ല തമാശയുണ്ട്. കുട്ടന്റെ ആശാന് ചാണകത്തിന്റെ ചൂരാന്ന് ഒരു ദിവസം എഴുതി. കാളക്കുട്ടന്റെ കൂടെയല്ലേ കുട്ടന്റെ കൂട്ട്, ഇത്തിരി മണമില്ലാതെ ഇല്ല. എന്ത് ചെയ്യാനാ, ഇഷ്ടപ്പെട്ടു പോയില്ലേ, അനുഭവിക്ക തന്നെ. എന്റെ മുട്ടണ്ട, നല്ല ചന്തമുള്ള വളകൾ ആർക്കാ ഇത്? കൊള്ളാം, ആ വേല മനസ്സിലിരിക്കട്ടെ. സ്നേഹമുള്ളവര് കയ്യിൽ വളയിട്ട് തരണം. ഒന്നിട്ട് കെട്ടാൻ പോന്ന ചെക്കനെ കുപ്പിവള തന്നെ പറ്റിക്കാൻ നോക്കണ്ട, സ്വർണവളകളാ വാങ്ങിത്തരേണ്ടത്. വാങ്ങിത്തരോ? ും പിന്നെ
പാകരയാ പീസ് പീസ് ആക്കിടുവേ. ഇല്ല രത്നം, ഞാൻ പറ്റിക്കില്ല, ഒരിക്കലും പറ്റിക്കില്ല. 1000 രൂപ വാങ്ങി മാസം മൂന്നാച്ച് എങ്കവും പൊണ്ണ്. ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നില്ല. ആ നാളെ ദീപാവലി, നിന്റെ പെണ്ണിനെ അന്ത ചെട്ടിയാർക്ക് കൊടുക്കണം. ഇല്ലേനാ കൊടുത്തരാം രത്നം, കൊടുത്തരാം. നാളെ നീ അമ്പലത്തിനടുത്ത് വണ്ടിയുമായി വന്നാ മതി, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. വീണ്ടും വരും, പോറ.
വാ. നാരായണി, എന്താ മോളെ പിന്നെ നീ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതി. ആ നാറിക്ക് കൂട്ടിക്കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിഴയ്ക്കാൻ മനസ്സില്ലാത്ത ഈ പെണ്ണിനെ പിഴപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ഇത് രണ്ടാമത്തെ തവണയാ. ഇനി എന്നെ ഇവിടെ വരുത്തരുത്. പറ. എന്താ എന്റെ പൊട്ടക്കുട്ടന് ഇത്രമാത്രം വിഷമം? അതല്ല, എന്തോ ഉണ്ട്, എന്നോട് പറ. എന്റെ പൊന്നുകുട്ട, ആ കാളക്കാരന് വേണ്ടി കുട്ടനെ എന്തിനാ വിഷമിക്കണേ? കുട്ടന് ഞാനില്ലേ. ഓ, കാളക്കാരനെന്ന് പറഞ്ഞപ്പോഴേ കുട്ടന്റെ മുഖം മാറി. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എന്റെ രാജ്യം വിഷമിക്കണ്ട കേട്ടോ, രാജ്യത്തിന് ഞാനില്ലേ. കല്യാണം കഴിഞ്ഞ് കാളവണ്ടിയിലല്ല കേട്ടോ, കാറില്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്റെ വേണ്ടേ? അങ്ങനെ വാ. അപ്പൊ കുട്ടന് മോഹമുണ്ട്. ഈ കാളക്കുട്ടനെ ഞാനൊരു സുന്ദര കുട്ടനാക്കും, എന്റെ ചക്കര കുട്ടൻ. വഴി മാറി കൊടുക്ക്, അവന്റെ ഒരു തമാശ. വഴി മാറി കൊടുക്കാൻ. ഇപ്പൊ പണ്ടത്തെ പോലെ ചാകാനൊന്നും പോവാറില്ലേ. അന്ന് ചാമിയൊന്നും ബഹളം ഉണ്ടാക്കിയതിനു ശേഷം ഇത്തിരി സമാധാനമുണ്ട്. ഇടയ്ക്കൊക്കെ മുത്തശ്ശി തിരക്കാറുണ്ട്. ഒന്ന് അങ്ങോട്ട് വന്നൂടെ. വരാം. കുടിയായത് തള്ളേ, പണ്ടാരം ചങ്ക് കരിഞ്ഞ് ചത്തുപോവും. ഇത്തിരി എരിയെടുത്ത് തൊട്ടുമാക്ക്. മനസ്സിന്റെ വിഷമം കൊണ്ടാ എന്താന്നറിയത്തില്ല. ഇപ്പം മോൻ കൊണ്ടുവന്ന ഈ ചങ്കരിയണ ചാരായം കുടിച്ചപ്പം എന്തോ ഒരു സുഖം. എന്താ നാരായണി ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാത്തത്? കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കണ പെണ്ണ് ഇല്ലാരാണ്ട് പറഞ്ഞ പോലെ വീട്ടിനകത്ത് പന്നിപ്പടക്കം വെച്ച പോലെ. തൊട്ടാ മതി, അപ്പ പൊട്ടും. മക്കളെ കെട്ടിച്ചയക്കണമെന്ന് വിചാരം വേണ്ടത് അതുങ്ങളെ ഉണ്ടാക്കിയ തന്തയ്ക്കും തള്ളയ്ക്കുക. ആലോചിക്കാഞ്ഞിട്ടല്ല ചാമിയ, ഒരുപാട് കൂട്ടർ വന്ന് പെണ്ണ് കണ്ടതാ, പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താ കുഴപ്പം? ഒന്നില്ലാഞ്ഞിട്ടാ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടാ. ഒന്നും വേണമൊക്കെ ഉണ്ടാക്കാം, പക്ഷെ ചീത്ത പേര് മാറ്റാൻ പറ്റില്ലല്ലോ. തള്ള വിളച്ചതിന് മോക്കെന്താ കുഴപ്പം? ആ
കല്യാണ ചന്തയിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുഴപ്പമാ. എന്റെ കാര്യം തന്നെ നോക്ക്, കാളപ്പണി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണു തരുന്നില്ല തങ്കപ്പ. ഉള്ളതാണ് അമ്മച്ചി പുഷ്കൻ ചാണകത്തിന്റെ ചൂരുവെന്ന് എല്ലാ അവളുമാരും എന്നെ പറ്റി പറയുന്നത്. പറയട്ടെ, നാക്ക് കൊഴയുന്നത് വരെ പറയട്ടെ. ചെല്ലിയമ്മച്ചി ഉള്ളതുപോലെ പറയണം. ഈ ചാണിക്ക് കാളയുടെ മണമുണ്ടാ? ഒന്ന് മണത്തെ. എന്റെ മൂന്ന് ഫസ്റ്റ് മണ കടന്നുറങ്ങാൻ നോക്ക്, ഇങ്ങനെയും വീട്ടിൽ പോകണ്ടോ? ഇന്ന് ഞാൻ പോന്നില്ല, പോയാലും എത്തത്തില്ല. ആകാശം കണ്ടൊന്ന് ഉറങ്ങണം. ഓ കേട്ടോ, അന്നമ്മയുടെ കാറ്. പെണ്ണിന്റെ മണവും കൂട്ടും ഇഷ്ടപ്പെടാത്ത ഏതൊരാണാ ഉള്ളത്? ഞാനും കൊതിച്ചിട്ടുണ്ട് പെണ്ണെ. പക്ഷെ നിനക്ക് എന്നേക്കാൾ നല്ലൊരുവനെ കിട്ടും, ഉറപ്പാ. ഞാൻ വീട്ടിൽ പോവുക, ആ പൊട്ടൻ ചെക്കൻ ഒറ്റയ്ക്ക. പോടാ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് പെണ്ണാലോചിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കനകം. ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ നീ തന്നെ അങ്ങ് കെട്ടിക്കും. കൊതിയില്ലാഞ്ഞിട്ടല്ലടാ നടക്കത്തില്ല. നിനക്കറിയോ ഈ ചാമിയെ ശരിക്കറിയോന്ന്? നീ അറിയുന്ന ചാമി കുടിയന മോശടൻ, പക്ഷെ ഈ ചാമിയുടെ ചങ്കിനകത്ത് വേറൊരു ചാമിയുണ്ട്, അതൊന്നും ആർക്കും അറിയില്ല. ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണ്, മുറ്റത്ത് ഓടിക്കളിക്കുന്ന പൈതങ്ങൾ, ഇതൊക്കെ ചാമിയുടെ ചങ്കിനകത്ത് മാത്രമാണ്. അതങ്ങനെ ചിലതൊക്കെ നമ്മള് കൊതിക്കുമ്പോ അങ്ങ് ദൂരോട്ട് പോകും, മാനത്തെ നക്ഷത്രം പോലെ. അതിനെ പിടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്റെ അപ്പൻ രാമചാമി എനിക്ക് പിടിച്ചു തരാമെന്ന് പറയുമായിരുന്നു, പക്ഷെ വലുതായപ്പോഴാ കിട്ടില്ലാന്ന് തിരിഞ്ഞത്. അതുപോലെ എനിക്കൊരു പെണ്ണ് വേണമെന്ന് കൊതിക്കുമ്പോഴൊക്കെ. നീ വിഷമിക്കാതെടാ, നീ പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എന്താ, ഞാൻ കനകത്തെ കെട്ടണ? നിനക്ക് അവളെ പിടിച്ച നാലു ദിവസം കഴിയുമ്പോ അവൾ എന്നെ ഇട്ടേച്ച് പോവില്ല എന്ന് ഉറപ്പുണ്ടാ? ആ എന്നാ നീ അറിഞ്ഞോ,
ഞാൻ അവളെ കെട്ടാൻ പോവാ. ഞാൻ ഉറപ്പിച്ചുന്നേ നമുക്ക് രണ്ടാക്കും കൂടി നാളെ അവക്കട അപ്പനോട് പോയി ചോദിക്കാം കെട്ടിച്ചു തരുമോന്ന്. കെട്ടിച്ചു തരാതിരിക്കോടാ. സമ്മതിച്ച നമുക്ക് ഈ മുറ്റത്ത് വലിയ ഒരു പന്തലുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ പേരെയും വിളിക്കണം. ഈ മുറ്റം ചാമിയുടെ പൈതങ്ങളെ കൊണ്ട് നിറയ്ക്കണം. അല്ല, ഞാൻ വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയതാ. തങ്കപ്പനെ നാരായണിയെ ഒന്ന് കാണണം. അച്ഛൻ ഇങ്ങോട്ട് വരും. വരുന്ന 18-ാം തീയതി എന്റെ കല്യാണമാ. എന്നാലും അവർ ഈ മുഹൂർത്ത സമയത്ത് വന്ന് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ് ഒട്ടും ശരിയായില്ല. നമുക്ക് ചെറുക്കന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? ആ വേണ്ട, ആരും പോവണ്ട. പോയോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അന്നേക്കിന നല്ല ബുദ്ധി ചെന്ന പോത് കേക്കല. രത്നം, ശവത്തെ കുത്തരുത്. എങ്ങനെയാലും ഞങ്ങളുടെ മാനം കാക്കണം. അതെങ്ങനെ? നിനക്കവളെ കെട്ടാവോ? എന്നാ തങ്കപ്പ ഇപ്പിടി ചൊല്ല? അതെ രത്നം, നാളെ നിനക്കവളെ വേണ്ടെങ്കിൽ ഉപേക്ഷിച്ചു, പക്ഷെ ഇന്നിപ്പോ കനകത്തെ കല്യാണം കഴിക്കാൻ എനക്ക് വിരോധമില്ല. ഒരു എതിരും പറയരുത്. ഒരു ചിന്ന ഉദവി എപ്പിടി ഇല്ലാന്ന് ചൊല്ല. ശരി, ഞാൻ കേട്ട. തങ്കച്ച, ദിവാകര, എല്ലാം ഒരുക്കട, എന്റെ മോളുടെ കല്യാണം നടക്കും. പാടങ്ങളെല്ലാം
എന്താ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പെണ്ണിനെ കൊണ്ടുവരാൻ, പെണ്ണിനെ കൊണ്ടുവരാൻ. തങ്കപ്പ, എന്തിനാ എന്നാ തല്ലിയത്? നിന്നെ തല്ലിയല്ലടാ പട്ടി വേണ്ടത്, ഒന്ന് ചാണക്കൂടിയിൽ മൂടണം. എന്റെ മോളുടെ കല്യാണം മുടക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുന്നു. ഞാൻ കല്യാണം മുടക്കിയെന്ന താമിക്ക് ചതി അറിയില്ല. നാരായണി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുന്നവനായി താമി. ഒന്നറിയണ, നട്ടപ്പാതിരയ്ക്ക് എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ ഒരുമ്പെട്ടോളാ നിങ്ങളുടെ മോള്. നല്ലൊരിടത്ത് എന്ന് പെട്ടോട്ടെ എന്ന് കരുതിയ കൊണ്ടുപോകാതിരുന്നത്. കാളപുട്ട, എന്നടാ ഇങ്ക? ഓ, കല്യാണ സാപ്പാടേക്ക് വന്നതാ? അല്ലടാ, നിന്നെ കൊന്നു തന്നാ വന്നതാ. ഇല്ലെങ്കിൽ കൊല്ലും തിന്ന ഞാൻ. എന്റെ മോളെ കെട്ടാൻ പോകുന്നവനാ രത്നം, അവളെ തൊട്ടാലുണ്ടല്ലോ. മാറി ചെന്നമ്പിള്ള കൂട്ടിക്കൊടുത്തത് പോരാ, എന്നിട്ട് എന്റെ മോളെയും കൂട്ടിക്കൊടുക്കണോടാ? ഈ പെണ്ണോട്ടിക്ക് എന്റെ മോളെ കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തില്ല. അല്ലേ, അതൊന്നും പറയാൻ പോകുന്നുണ്ടോ? ചവിട്ടി ഞാൻ പോടാവുന്ന. നിന്റെ തന്തെ നിറപ്പിച്ചോളാ ഞാൻ. തലമൊക്കണ്ട വെട്ടി ഞാൻ. മോനെ ചാമി, എല്ലാരും കൂടി ഈ പെണ്ണോട്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ നോക്കൂ, എനക്ക് അവളെ രക്ഷിക്കാമോ? മോള് വരേണ്ട, എന്റെ മോളെ ഞാൻ പൊന്നിച്ചാമിക്ക് കൊടുക്കാൻ പോവുക. തടുക്കാൻ ആരെങ്കിലും ഉണ്ടോടാ? ഉണ്ടാണ്. മോളുവാ, ഈ കാളക്കാരന്റെ കൂടെ പൊറുക്കാൻ നിനക്ക് സമ്മതമാണ് എങ്കി വാ, ആരും തടയില്ല. എവനെന്താണ് പന്തം കണ്ട പെരിച്ചാകീന മാതിരി? ഇരിക്കുവെണ്ണേ. ഈ കാളമുട്ടനെ കെട്ടിയത് അബദ്ധമായെന്ന് തോന്നുന്നുണ്ട, ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ഇപ്പൊ തന്നെ വിട്ടേക്കാം. ¶¶
മനന്ന് വറക്കുമെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. അല്ല, കുട്ടന്റെ ആശൻ ഒരു പെണ്ണ് കിട്ടിയില്ലേ? പെണ്ണെപ്പിടി കുന്നരയാണോ? കുന്നരയാണോ ചേടാ? ആളെ അങ്ങ് നന്നായി പിടിച്ചപ്പെട്ടുണ്ടല്ലോ. സത്യം പറ, ആശാന്റെ ഭാര്യയോ അതോ ഞാനോ കുന്നരി? ഈ പറ. കള്ളന, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഉത്തരം പറഞ്ഞ് ഒപ്പിച്ചിരിക്കുന്നു. കാളക്കാരന്റെ ഭാര്യയാണല്ലേ? ആളെ കുറിച്ച് രായപ്പനെല്ലാം പറഞ്ഞു. സുന്ദരിയാണെന്ന രായപ്പന്റെ അഭിപ്രായം. ആരാ? മനസ്സിലായില്ല. ഞാൻ മായ, ഇവിടെ അടുത്തുള്ളതാ. ഞങ്ങളുടെ വീട്ടിലെ കാളക്കാരനെ പൊന്നിച്ചാ നീ. രായപ്പനുമായി എന്റെ അടുപ്പന്നല്ലേ, ചെറിയൊരിഷ്ടം. അതിനെ സ്നേഹമെന്നോ പ്രേമമെന്നോ എന്ത് വേണേലും വിളിക്കാം. ഇഷ്ടം പറഞ്ഞിട്ടുള്ളത് എന്നാവോ താലി കെട്ട്. നീമ്പ് നോട്ടിരിക്കുക, വരട്ടെ. എത്ര അന്തസ്സോടും അഭിമാനത്തോടും കഴിഞ്ഞോണ്ടിരുന്ന കുടുംബം നമ്മുടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമല്ലേ? നാട്ടുകാർക്കൊക്കെ ഈ ചതി ഞങ്ങളോട് ചെയ്തല്ല എന്റെ ചേട്ടാ. എനിക്ക് സഹിക്കാൻ നിന്റെ നെറ്റ് കലങ്ങിപ്പോയ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കൈ വെച്ചോ. എന്നാലും എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തല്ലോടി. എത്രയെത്ര നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ തരാൻ ഓരോരുത്തരും പറഞ്ഞതായി. എല്ലാം നീ തൊലത്തില്ലടി ദ്രോഹി. നീ എന്റെ അടുത്ത് മേടിക്കും കേട്ടാ. കണ്ടോ കണ്ടോ, എങ്ങാണ്ടെന്നൊരുത്തി വലിഞ്ഞേറി വന്നപ്പോ കൂടപ്പുറത്തിന് വേണ്ടെന്നായി. എന്നാലും എന്തോ കൈവശം കൊടുത്ത് എന്റെ ചേട്ടനെ നീ മയക്കി എടുത്തടി മുതലി. നിന്റെ സമാജത്തിനടി എടി, നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. അകത്ത് പോ. അളിയ, പറയുമ്പോ വിഷമം തോന്നരുത്. ഇത് കുറച്ച് കടന്ന കൈയായി പോയി. കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാനവളെ കെട്ടിയോളാക്കിയത് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഈ വീട്ടിൽ കയറണമെന്നില്ല. വന്ന പോലെ പോവാം. ഞാനിനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കത്തില്ല. കണ്ണിച്ചോറയില്ലാതെ പറയണ കേട്ടില്ലേ? നിങ്ങളുടെ കുന്ന വീങ്ങോളി നിൽക്കുന്നേ. ഏതായാലും ഇവിടെ വരെ സ്ഥിതിക്ക് കാപ്പി വീട് കുടിച്ചിട്ട് പോയാ പോരെ. നാണോ? ഇല്ലല്ലോ, നിങ്ങളവിടെ നിന്നോ, ഞാൻ പോവാ. അനിയത്തി, ഞാനാ പറയണേ, പോകരുത്. കണ്ടോ കണ്ടോ, കൂടപ്പുറത്തില്ലാത്ത സ്നേഹം എന്റെ നാത്തൂരുണ്ട്. ഞാൻ എന്തെങ്കിലും മനോവിഷമം കൊണ്ട് പറഞ്ഞു പോയാ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ ഇറക്കി വിടാവോ? ഞാൻ കാരണം ഇല്ല. പുറവിന് വന്ന് വിളിച്ചപ്പോഴേ മനസ്സിലായി നാത്തൂർ എന്നോട് സ്നേഹമുണ്ടെന്ന്. വാ, അകത്തേക്കിരിക്കാം. ഇല്ല, ഞാൻ പോവുക. ചേട്ടൻ ചുമ്മാ പറഞ്ഞതല്ലേ. വേണ്ട, നമുക്ക് പോവാം. എങ്ങനാ ചേട്ടാ, നാത്തൂന് ഇത്ര സ്നേഹമായിട്ട് വിളിക്കുമ്പോ എങ്ങനാ പടി ഇറങ്ങി പോവുക? നാരായണിയെ പോലെ ആ മോളെന്നും കരുതിയിട്ടാ ഞാൻ അത്രയൊക്കെ പറഞ്ഞത്. എനിക്കത് വിഷമമൊന്നുമില്ല. അപ്പൊ ചെളിയിലും താമര വിരിയും എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ വല്ലേ? എന്തൊരു സ്നേഹം. അളിയോ, ഞങ്ങളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറി കേട്ടോ. അളിയന് ചേർന്ന പെണ്ണ് തന്നെ. ഇനി അകത്തത്ത് കയറാലോ. കേറാല്ലേ? ഈ അളിയന്റെ മൂക്കത്താ ശുണ്ടി. നല്ല പേരെട്ടോ. തിരിച്ചെന്താ പേരിട്ടിരിക്കുന്നത്? ചക്കരക്കുട്ടിയെന്നോ അതോ കിങ്ങിണിക്കുട്ടിയെന്നോ? മായേ, എനിക്കിഷ്ടായി കേട്ടോ. ഇന്ന് പൊന്നുവിനോട് ഞാൻ പറയുന്നുണ്ട് രണ്ടിനെയും പിടിച്ച് കെട്ടിക്കാൻ. മെത്തേ മുല്ലപ്പൂ വിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് വേഗം മാറാ. ആ
എന്താ പൊന്നത്? കള്ള്, നല്ല അന്തിക്കള്ള. നല്ല ഉഷാറോടെ വന്നപ്പോഴാ പെണ്ണിന്റെ ഒരു ആലോചന. എന്താ ഇത്ര ആലോചിക്കാൻ? പത്ത് ദിവസം തഴയണതിന് മുമ്പ് എന്നെ മടുത്ത. ഈ കിന്നാരൻ കള്ളത്തര കാര്യം പറവണ്ണേ. പറഞ്ഞേ ഗർവിക്കോ? അപ്പ ഗർവിക്കാനുള്ള കാര്യ. പെണ്ണ് കാര്യം പറ. അല്ല, ഈ കാലിപ്പണിയൊക്കെ നിർത്തി മറ്റെന്തെങ്കിലും നല്ല പണി ചെയ്തോടെ എന്റെ പൊന്നൂന്. അപ്പൊ അതാണ് കാര്യം. പെണ്ണിനും നാറ്റം വന്ന് തുടങ്ങിയെന്ന്. ഏ, അതുകൊണ്ടല്ല. അവറ്റവളുടെ കരച്ചിലും പുളച്ചിലും കാണുമ്പോ ശാപം കിട്ടുമെന്നൊരു പേടി. ശാപം പുളുത്തി ഒരു ശാപം. പെണ്ണിന് വിവരമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കാലികളുടെ കുളമ്പില് ലാടനടിക്കുന്നതേ അവറ്റകൾക്ക് നല്ലതിനാ. ഒരുപാട് ദൂരം നടക്കണ്ടേ, കാല് വേദനിക്കത്തില്ല. പിന്നെ മൂക്കുകയറിടുന്നതും വരിയുടയ്ക്കുന്നതും ചില ചമ്മാടി കുട്ടന്മാരെ ഒതുക്കാനാ. മനുഷ്യന്മാർ ഓപ്പറേഷൻ ചെയ്യാറില്ലേ, അതിന് ശാപം കിട്ടുമോ? പെണ്ണ് നീ വിചാരിക്കണ മാതിരി ഒരു ശാപം കിട്ടണ പണിയല്ല, ഒരു തൊഴിലാ. പൊന്നുച്ചാമിയുടെ ചോറ. ഇത്തിരി കള്ളപ്പോ കിട്ടിയ പൂതിയ ആ മൂച്ചിലാ ഇങ്ങോട്ട് വന്നത്. പെണ്ണത് കൊളവാക്കി. വാ. കേറുന്നില്ലടാ. ആ പെണ്ണേ, ഞങ്ങള് പോണ്. എപ്പോഴാ മടക്കം? ഇത്രയും വൈകും. അധികം വൈക, കാത്തിരിക്കണ്ട, കിടന്നിറങ്ങിക്കോ. പെണ്ണു, ആ മടക്കത്തിൽ ഒരു കൂട്ടം വാങ്ങിക്കൊണ്ടുവരുമോ? ആ ഒരു ടിന് പൗഡറും ഒരു കൺമഷീനും പിന്നെ കുളിക്കാനൊരു സോപ്പും. പൗഡറും സോപ്പും എന്തിനാ? മനുഷ്യന്റെ മണമാ എനിക്കിഷ്ടം. ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, മറന്നില്ലെങ്കിൽ വാങ്ങാം. അടുത്തൊന്നും ആരുമില്ലേ, അതാണൊരു വിഷമം. ഇടയ്ക്ക് മായയ്ക്ക് അങ്ങോട്ടൊന്ന് വന്നൂടെ, മിണ്ടിയും പറഞ്ഞിരിക്കാലോ. അയ്യോ, കാളക്കാരന്റെ വീട്ടിൽ സർക്കിട്ട് പോവാനോ? കൊള്ളാം, അമ്മ അറിഞ്ഞ തല്ലി കൊല്ലും. ചാമി പണിക്ക് വന്നാൽ തന്നെ അമ്മ മുറ്റത്തിരുത്തിയാ കഞ്ഞി കൊടുക്കാറ്. ഇപ്പോ അമ്മേനെ അടുക്കള പണി പഠിപ്പിക്കുക. കറിയൊന്നും വെക്കാൻ അറിയില്ലെന്ന കുറ്റം. അപ്പൊ കറിയത്തിന് എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടെ? പത്തുവരെ പഠിച്ചു, ഇത്തിരി ടൈപ്പും തിന്നലും വശമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ സമയം പോകുന്ന വിഷമം? ചന്തേന്ന് വരുമ്പോ നല്ല കഥാപുസ്തകം വാങ്ങിച്ചിട്ട് വരാൻ കാളക്കാരനോട് പറഞ്ഞൂടെ, അതെങ്കിലും വായിച്ച് സമയം കളയാലോ. ഞാൻ ആലോചിക്ക, പത്താം ക്ലാസ് വരെ പഠിച്ച പെണ്ണിന് ഒരു തിരുവണ്ണെങ്കിലും കിട്ടാതിരിക്കില്ല. ആ കുടിയൻ കാളക്കാരന്റെ കല്യാണം കഴിച്ച കനകത്തെ സമ്മതിക്കണം. മിണ്ടാൻ കഴിയില്ലെങ്കിലും എന്റെ രായപ്പനാ സുന്ദരൻ. പച്ചക്കറിയുണ്ട്. ആ കരിച്ചാക്ക് ഇറക്കി വെച്ചാൽ ഞാൻ മാറാ.
ചോറുണ്ണ നല്ല വിശപ്പ്. നീ കഴിച്ച പെണ്ണെ? ആ ഇവിടെ എത്തിയപ്പോഴാ വാങ്ങാൻ പറഞ്ഞ പൗഡറും സോപ്പും ഓർത്ത്. അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. മറന്നില്ലേ അടുത്ത ആഴ്ച വാങ്ങാം. കിട്ടുന്ന കാശൊക്കെ അതും ഇതും വാങ്ങി മുടിച്ചു. നാല് കാശുണ്ടാക്കി വല്ല വൈദ്യനെയും കണ്ട് നാവ് കൊണ്ട് നാല് വർത്താനം പറയാൻ നോക്കടാ. വാ തോർത്തേതാ. ഈ തോപ്പിട്ടൊന്ന് തേച്ച് കുളിച്ചൂടെ? തോപ്പും കാരൊക്കെ ആയിട്ട് പെണ്ണ് തന്നെ കുളിച്ചാ മതി. വെറുതെ അല്ല നാട്ടിലൊന്നും നാട്ടുകാർ പറയണത്. നാട്ടിലുള്ളവർക്ക് മാത്രമല്ല ചിലപ്പോ നിനക്ക് നാറ്റം തോങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. വാളെ ഇത്തിരി മീൻകൂട്ടാൻ ഇടട്ടെ. നല്ല അയലയാ. വേണ്ട. എന്താ ഇഷ്ടല്ലേ? നാറ്റം കറിക്ക്. അയ്യോ പെണിയോ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. എന്റെ പൊന്നിന് നല്ല മണ. ഈ മണ എനിക്ക് എന്താ ഇഷ്ടം. പെണ്ണെ പെണ്ണെ എന്തു പറ്റി? ആ കോളടിച്ചെന്ന് തോന്നണേ. എടാ രായപ്പാ വാ, ഞാൻ അപ്പനാവാൻ പോണ്. എടാ എന്റെ പെണ്ണിന് പള്ളയിലുണ്ടെന്ന് വിളിച്ചു കൂറ. നാട്ടുകാര് മുഴുവൻ അറിയട്ടെ. ിൽ
കാലിടറും കള്ള് പാകര അയ്യോ ഇന്ന് മോന്തിയ തന്തി കള്ളോ പുലരി കള്ളോ വിള വിള വിളക്കുമ്പോ വേളപ്പണിക്കന്റെ വേലിക്കൽ നിന്നാടും അയ്യോ കറകറ കറക്കുമ്പോ കാലനിറങ്ങുമ്പോ കള്ള് കുട്ടിച്ചാടും അമ്മേ ഒന്ന് പാടിക്കേ ഒന്ന് പാടിക്കേ പാട്ട പാട്ട നിർത്ത ഇതിലും ഭേദം ആ പാട്ട് ക്ഷമിക്കണം അളിയന്റെ പാട്ടാ ഇതിലും പരമ ബോർ എന്തോന്ന് കൂത്ത വന്ന് വന്ന് ഷാപ്പ് തന്നെ ആയോ നീ പോയി മല്ലി മല്ലി ഇനി ഞങ്ങൾ അളിയന്മാരെ തമ്മിൽ കുളിക്കും കൂത്താറും അത് ചോദിക്കാൻ എന്നെ നോക്കിക്കേ ഞാൻ കുളിക്കും പക്ഷെ പൂസാവൂല ചില ചന്തകള് ചന്തത്തരം പറയുമെന്നും പറഞ്ഞ് എല്ലാരും പറയണോ എന്താ പറഞ്ഞത് ഞാൻ ചന്തയാണെന്നോ എടാ അറിവിന്ന എടാ നിന്നെ പോലെ അയ്യോപത്തോ കരഞ്ഞ് എന്റെ പൊന്നാരളിയുടെ കയ്യിൽ നിന്നും വസ്തുവകൾ തട്ടിയെടുക്കുന്നതല്ല എന്റെ പണി എന്തായി നോക്കണേ എന്നോട് ഇത്തിരി ചേട്ടന് സ്നേഹ കൂടുതലുണ്ടെന്ന് വെച്ച് വെല്ലോ തന്നെ നിങ്ങൾക്ക് തന്നെ എത്ര അസൂയ അവളോട് തുടങ്ങി തുടങ്ങി എത്തിത്തരം ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വിഴിപ്പ് അലക്കണം ഇനി കുടിയെന്ന് നിർത്തിക്കേ ഇനി ഞാൻ കുടിക്കത്തില്ല പ്രത്യേകിച്ചും ഇവന്റെ കൂടെ ഇരുന്നു അതെയോ ആക്കരുത് നമ്മളെല്ലാവരും കാര്യം പറഞ്ഞു നമ്മളെ ശരവണന്റെ പിറന്നാളായിട്ട് നമ്മൾ അവനൊന്ന് ആശ്രദിച്ചില്ലല്ലോ വാഴമ്മനെ ശരവണ വാഴത്തിടൂ അമ്മത്തിടൂ അല്പസ്വല്പം വിവരം വേണം വലിയമ്മാരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് എല്ലാവരും കൂടെ വളരെ കൂടി അപ്പം പാത്രം എന്ന് പറഞ്ഞ് ഒറ്റ ഊച്ച എന്ത് മെഴുകുതിരി 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 മോന് ഊതട ഊത് നോക്കട്ടെ അപ്പൊ ഇതിന്റെ അണക്കാൻ പറഞ്ഞത് അളിയന് കപ്പ കൊടുത്തതാ എന്ത് പണിയില് വാട്ടാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക രണ്ടു വയസ്സായിട്ടും ഈ കൊച്ചെന്താ നടക്കാത്തത് ചില പിള്ളേര് വൈകിയേ നടക്കൂന്ന് എവക്കട അമ്മ പറയണത് അത് കൊള്ളാം മോരിനാരായണി എന്ന ഡാക്ടർ ആയത് കൊച്ചിനെ വല്ല വൈദ്യം കാണിക്ക് രക്തോട്ടം കുറഞ്ഞോണ്ടിരിക്കുന്നാ തോന്നുന്നേ ഇത് ഒരുതരം വാദമാണ് ചാമി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഞാനൊരു കുഴമ്പ് തരാം അതൊന്ന് തേച്ചു നോക്ക്
വേണം കാലി വേണം കാലികൾ കൊടുത്താലോ കാശ് തരാൻ ചെട്ടിയാർക്ക് ഒരു മടി മുതലാളി തന്നെ നേരിട്ട് ചെന്നോണ്ടാ കാശ് മുഴുവൻ കിട്ടിയത് അവറാച്ചാ ഓ പത്ത് ഉപ്പെണ്ണം തൊഴിച്ചിലുണ്ടല്ലോ കുറെ എണ്ണം കൂടി എവിടെ നിങ്ങൾ സംഘടിപ്പിച്ച് അടുത്ത ചന്തയ്ക്ക് മുമ്പ് തന്നെ ചെട്ടിയാർക്ക് കൊടുക്കാൻ നോക്ക് ശരി മുതലാളി ചാമിയല്ലേ അത് ആ ചാമി നിന്നെ കണ്ട നന്നായി നാളെ കാലത്ത് തന്നെ പോരെ കുറെ എണ്ണത്തിന് തൊഴുത്ത് കെട്ടിയിട്ടുണ്ട് വരാതെ നിന്റെ മോന്റെ അസുഖത്തിന് വല്ല കുറവുണ്ടോ ഇല്ലേ കേശവൻ വൈദ്യരെയും ചാത്തുണ്ണി വൈദ്യരെയും ഒക്കെ കാണിച്ചു കഴിഞ്ഞ ആഴ്ച വെള്ളപ്പൊടി മരുന്നുകാരനെയും കാണിച്ചു എന്റെ ശരവണം നടക്കത്തില്ല മുതലാളി ഇനി ഇപ്പൊ ആരെയാ കാണിക്കണ്ടേ മരുന്ന് കൊടുത്തിട്ട് മാറാത്ത രോഗങ്ങൾ മന്ത്രം കൊണ്ട് പൂജ കൊണ്ട് മാറിയിട്ടുണ്ട് യാമി നിനക്ക് ഓർമ്മയുണ്ടാവോ ആവോ നീ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം പണ്ടൊരു ചർപ്പക്കാവായിരുന്നു വിളക്കും വെളിച്ചുമില്ല മുടിഞ്ഞ അവിടെ കിടന്നിരുന്നത് സർപ്പദോഷം കൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ വരാലോ നീ ഒരു കാര്യം ചെയ്യ് നാളെ രാവിലെ തന്നെ രാഘവ കണിയാരെ കണ്ട് ഒന്ന് കവടി അരക്കി നോക്ക് പിടിച്ച സംഗതിയാ പ്രശ്നത്തിൽ കാണുന്നത് പേരെന്താ പറഞ്ഞത് ചാമി പൊന്നച്ചാമി തൊഴിലോ കാലിപ്പണിയാ കാളക്കച്ചവടമായിരിക്കും അല്ല കാളക്ക് ലാടനടിക്കുകയും വരിയുടക്കുകയും മൂക്കേറിയിടുകയും ഒക്കെ ചെയ്യും പിന്നെ ചാണകപ്പണിക്കും പോവും ചാണപ്പണിയും വരിയുടക്കലും മൂക്കേടലും ആദ്യം ചാണകം ശുദ്ധി വരുത്തുന്നതാണെങ്കിലും രണ്ടാമതല്ലേ പ്രശ്നത്തിൽ എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത് ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ കാലികളുടെ ശാപമാ കൊടും ശാപം ഇനി തെറ്റുകൂട്ടണ്ട തെറ്റു വീഴുന്നതെല്ലാം ഇതുപോലെ തന്നെ ആയിരിക്കും വല്ല പൂജയോ ജപമോ ഒക്കെ നടത്തി നോക്ക് രക്ഷപ്പെട്ടാൽ ഭാഗ്യം എങ്ങനെയാ ഇത്രയും രൂക്ഷമായി കാണാതിരിക്കുന്നത് ദ്രോഹപ്രവൃത്തിയല്ലേ തൊഴിലേ കാലികളുടെ ശാപമാ കൊടും ശാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ നിന്നെ രക്ഷിക്കുവാനേതു ദേവാലയം നിന്നെ ലാളിക്കുവാനേതു കൺവാശ്രമം പുണ്യ പാപങ്ങളാടും നിഴൽ കൂത്ത് നീളുന്നു കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മായിനെ പോലെ ദേവപദസന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി നിന്നു ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂമി നീതർപ്പണം ചെയ്വതെന്തേ ദേവപദസന്നിധിയിൽ ഈ ആത്മതാപം നേദിച്ചു കൈകൂപ്പി
കൈകൂപ്പി നിന്നു ഗോതിർമയ ക്ഷേത്ര സോപാന ഭൂമി നീ വത്തണം ദൈവരന്തേ പെയ്യാത്ത മേഘങ്ങളെ ദേവപദ സന്നിധിയിൽ ഈ ആത്മതാപം നേരിച്ചു കൈകൂപ്പി നിന്നു ജ്യോതിർമയ ക്ഷേത്ര സോപാന ഭൂമി നീ തർപ്പണം ചെയ്വതെന്തേ താപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി ഉണ്ണിക്കുന്ന ഓറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു പൂവുകളിൽ അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി ഉണ്ണിക്കുന്ന ഓറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു തീർത്ഥാടന പക്ഷി നീ കൈകൂപ്പി കൈ വന്നു ശാന്തി അമ്മയുടെ പാദങ്ങളാടി പൂജാമണികൾ കിലുങ്ങി ഉണ്ണിക്ക് നാവോറ് പാടുന്ന നേരം കണ്ണീർ കുടങ്ങൾ ചരിഞ്ഞു പാപം കുലയ്ക്കുന്നു പിന്നിൽ പാപബോധം മൃഗയാവിലോലം പാദം നിലത്ത് തൊടാതെ നീയും പായുന്നു മാനിനെ പോലെ എന്റെ പൊന്നു മോനെ എന്റെ അപ്പൻ ചെയ്ത പാപത്തിന് നിന്നെയാണല്ലോടാ അദ്ദേഹം ശിക്ഷിച്ചത് നമ്മുടെ മോൻ ഇനി ഈ ചാമ എന്താ ചെയ്യേണ്ടത് തന്നെത്താനെ പറ്റി കുരുതി കൊടുക്കണോ എന്തെങ്കിലും ഒന്ന് പറ പെണ്ണേ ഒന്നുമില്ലെങ്കിൽ നാല് ചീത്തയെങ്കിലും പറ ഇല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറ പെണ്ണേ നിനക്ക് കരഞ്ഞാ സങ്കടം തീരുമെങ്കിൽ ഉറക്കെ കരഞ്ഞോ എന്റെ പൊന്നു ഞാൻ എന്താ പറയേണ്ടത് പത്ത് മാസം ചുമന്നപ്പോ ഒരു ചാടി വന്ന് ഉള്ള വയ്ക്കുന്ന ഒരു ഉള്ളിയായിരുന്നു മനസ്സിൽ ഇതിപ്പോ ഞാൻ എന്നെ പറഞ്ഞില്ലേ കാലപ്പണി വേണ്ടെന്ന് എനിക്ക് ഉറപ്പാ അതിങ്ങളുടെ ശാപം തന്നെയാന്ന് ഏത് പാപനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല
രായപ്പ, ഇനി നീ കാളപ്പണി ചെയ്യണ്ട, നിനക്കും കിട്ടും ശാപം. ചാമിക്ക് കിട്ടിയത് മറ്റാർക്കും കിട്ടണ്ട, അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കുവോ? എന്താ? ശരവണം നടക്കത്തില്ല എന്ന് വെച്ച് ഇനിയുണ്ടാവണ കുട്ടികളും നടക്കില്ല എന്ന് വരുവോ? നീ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ? എന്നാ കേട്ടോ, എനിക്ക് വേണം ഓടിച്ചാടി നടക്കുന്ന ഒരു കുഞ്ഞിനെ. നിനക്കത് തരാൻ പറ്റുമോ? എന്തിനാ, നാൽക്കാലികളെ പോലെ നാല് കാലിൽ നടന്ന് കാണാനാണോ? എനിക്ക് വയ്യ. എനിക്ക് വയ്യ ഇനിയും പെറ്റുകൂട്ട. എന്നിട്ട് വേണം അതിങ്ങടെയും കൂടെ ശാപം വാങ്ങാൻ. ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും ഒന്നിനെ കൂടി പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി വേണേ ഒന്നുകൂടെ കെട്ടിക്കോ പെണ്ണേ. എന്ത് കിടപ്പാ ഇത്? എത്ര തവണ നിന്നെ തിരക്കി ഞാൻ ഇവിടെ വന്നെന്നറിയാമോ? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മുതലാളി നിന്നോട് ചെല്ലാൻ പറഞ്ഞു. 100-200 കാലികളാ വന്നിട്ടുള്ളത്. എല്ലാറ്റിനും ഈ ആഴ്ച പറഞ്ഞു അയക്കേണ്ടതാ. വെയ്യ വറാച്ച, വെയ്യ. മറ്റാരെങ്കിലും വിളിക്കാൻ നോക്ക്. എന്ത് വർത്തമാനാ ചാമി നീ പറയുന്നത്? വേലയ്ക്ക് പോകാതിരുന്നാ തിന്നാൻ പറ്റുമോ? നീ ചെന്ന് ജോലിയെടുക്കാൻ നോക്ക്. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ചെന്ന് വിവരം പറഞ്ഞേക്കാം. കുലത്തൊഴിൽ കൊണ്ട് കോടികൾ സമ്പാദിച്ചു കാണും, അതിൽ നിർത്തി ജീവിക്കാനാവും ഭാവം. കുഞ്ഞിനെ പട്ടിണി കിട്ട ആ ഭാവവും കൂടി ഏൽക്കണ്ട. ചെന്ന് ചെന്ന് 1500 ആണിയുടെ തറച്ച് കേറ്റി. മനുഷ്യർക്ക് അസുഖം വരുന്നതും അത് മാറുന്നതും ഒക്കെ ഈ ലോകത്ത് സാധാരണമാണ്. എന്ന് വെച്ച് പണിക്ക് പോകാതിരുന്നത് ആ കുഞ്ഞിനെ നീ എങ്ങനെ തീറ്റുന്നത്? എന്റെ മോൻ നടക്കുകയല്ല മുതലാളി, ഈ വേല ചെയ്തതിന്റെ ശാപമാണ് കണിയാര് പറഞ്ഞേ. ഇപ്പൊ എന്റെ കെട്ടിയ പെണ്ണും അത് തന്നെ പറയണേ. ശാപം മണ്ണാങ്കത്ത പറയുന്നവനോട് പോകാൻ പറ. ശാപമാണോ മുതലാളി? എല്ലാരും പറയുമ്പം ഈ ചാമിക്ക് ഒരു സംശയം. ശാപം എങ്കിൽ ശാപം, എങ്കിൽ തന്നെ ഏത് ശാപത്തിനും ഉണ്ടാ ഒരു ശാപം കൊട്ടം. നിന്റെ മോൻ നടക്കുവാടാ, നീ ധൈര്യമായിരിക്കെ. വരുന്നു മോളെ. ആ നീ ചെന്ന് ജോലി തുടങ്ങി.
ഞാൻ അന്നേ പറഞ്ഞില്ലേ കാളപ്പണി വേണ്ടെന്ന്? എനിക്ക് ഉറപ്പാ അത് ഇങ്ങനെ ശാപം തന്നെയാണ്. ഏത് പാവനാശിനി പോയി കുളിച്ചാലും അത് തീരില്ല. എന്റെ സങ്കടം ഞാൻ ആരോടാ പറയണ്ടേ? അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നേർച്ചകൾ നടത്തിയതാ, എന്നിട്ടും ദൈവം എന്റെ നേരെ എന്തിനാ അവറാച്ച ഇങ്ങനെ പക പോക്കണേ? ആ കണിയാർ ഉറപ്പിച്ച് പറഞ്ഞതാ ശാപം കിട്ടിയതാന്ന്. താൻ ബാധി ദൈവം ബാധി എന്നാണല്ലോ പ്രമാണം. ദീനം വന്നാ ചികിത്സിക്കണം. താൻ ആദ്യം അത് ചെയ്. വൈദ്യരെ കാണിച്ചെന്ന് പറഞ്ഞില്ലേ? പഠിച്ച ഡോക്ടർമാരെ ആരെയും കണ്ടോ? ആശുപത്രി കൊണ്ടുപോയ എന്റെ ശരവണനെ കീറി മുറിക്കുമെന്നാ എല്ലാരും പറയണേ. ഓ, കീറി ഒന്നും മുറിക്കത്തില്ല. താൻ ഞാൻ പറഞ്ഞോളെ കേട്ടാ മതി. അവറാച്ചൻ പറയുന്ന പോലെ ഞാൻ കേക്കാം. പക്ഷേ എന്റെ ശരവണൻ നടക്കണം. എനിക്ക് അവനെയും പിടിച്ചോണ്ട് ഈ നാട് മുഴുവൻ ഓടി നടക്കണം. ആ പൊന്നിച്ചാമി വിഷമിക്കണ്ട. ഇത്ര അസുഖം കുട്ടികളെ അപൂർവമായി കണ്ടു. ഇതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. ശാപമാണ് ഡാക്ടറെ. ശാപം അതൊക്കെ വിവരമില്ലാത്ത ആളുകൾ വെറുതെ പറയുന്നതാ. ആ നാളെ തന്നെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യണം. കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. ഞാൻ അത്തപ്പാടിയാ. ഒരേടം വിറ്റാണേലും എന്റെ ശരവണം നടക്കണം. നടക്കുന്നു ഞാനല്ലേ പറയുന്നത്. ഒന്നിച്ചാമയുടെ ചുറ്റും ഓടി നടക്കും. എന്താ പോരെ? ഞാനത് ഒരിക്കലും മറക്കത്തില്ല. മുതലാളി എന്റെ ദൈവമാ. ഈ പൊന്നിച്ചാമി ഒരു പാവമായതുകൊണ്ടാ മുതലാളിക്ക് എന്നെ സഹായിക്കാൻ തോന്നിയ. കാളയുടെ രൂപേ ഉള്ളൂ എനിക്ക്. മനസ്സ് വെറും പാവാ പാവം. വിഷമിക്കണ്ട, നീ ചെല്ലേ. രാവിലെ തന്നെ മകനെ കൊണ്ട് ആശുപത്രി പോവാൻ നോക്ക്. ആ ചാമി, മായയുടെ കല്യാണ അല്ല ഞാനും കൂടെ വന്നേന്. നീ മടങ്ങി വരുന്നത് തുള്ളിച്ചാടി നടക്കുന്ന ശരവണനുമായിട്ടായിരിക്കണം. കരയണ്ട ചാമി, ഞാനാ പറയുന്നത് നിന്റെ മോൻ നടക്കും. ആ ചാമി, മായയുടെ കല്യാണത്തിന് തലേന്ന് എത്തണം, മറക്കണ്ടാട്ടോ. എന്നടാ കാളവിട്ട, ഇവളും സന്തോഷം. എന്താ വിഷയം? രത്തന വഴിമാറ്. എനിക്ക് വഴക്കിടാൻ നേരമില്ല, വഴിമാറാൻ. മാറാതിരുന്താ? എന്നടാ ഉനക്ക് ഇവളോ വലിയ സോലി? കാളക്കാലില് ഡിമിഡി ബാന്നിൽ ആടവടിക്കണം, അതുതാനേ? എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി പോകാനുള്ളതാ. കണക്ക് തീർക്കാനുണ്ടെങ്കിൽ തിരിച്ചു വന്നിട്ടാവാം. എനിക്ക് ഇന്റെ തട്ടുകാല് മാറുന്നിക്ക. കടവുൾ നിലച്ചാലും അത് മാറാതെ. ഒന്ന് ചെയ്, ഒരു പിച്ചച്ചത്തി കയ്യിലെ കൊടുത്ത് സന്തയിൽ ഉക്കാരായി. നല്ല ദുഡ്ഡ് കിടക്കും.
ഒരു ഉഗ്രൻ സന്തോഷ വർത്തമാനം കേൾക്കണോ? മരണ 7-ാം തീയതി എന്റെ കല്യാണം. എന്റെ കല്യാണം ആസ്തി പോലെ തന്നെ കിട്ടി. പട്ടണത്തിലെ ഒരു കോളേജിലെ മാഷ, കക്ഷി നല്ല സുന്ദരൻ, കുന്നരക്കുട്ടൻ. രായപ്പൻ എനിക്ക് വേണ്ടി ഇത്രയും നാൾ കുരങ്ങളിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. മാഷോട് പറയുന്ന ഒരു നല്ല കഥാപാത്രമായി പൊട്ടൻ രായപ്പൻ. ആ പിന്നെ കല്യാണത്തിന് വരാൻ മറക്കരുത്. 4 കൂട്ടം പായസമാ, പഴവും കൂട്ടി മൂക്കത്തെ ചാപ്പിട. എന്റെ ശരവണൻ നടക്കാൻ പോണ്, ഡാക്ടർ പറഞ്ഞ്. ഞാനവനെ ആശുപത്രി കൊണ്ടുപോവുക. മായയുടെ കല്യാണമാണല്ലേ, ഞാൻ അറിഞ്ഞു. അതിന് കുടിച്ചതുകൊണ്ട് വിഷമം മാറൂ. നീ വിഷമിക്കണ്ട, നിനക്ക് അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും. എനിക്ക് നേരത്തെ അറിയായിരുന്നു,
മായ നിന്നെ പറ്റിക്കാന്ന് നിന്നെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ശരവണം നടക്കും. ആശുപത്രിയിൽ ഡാക്ടർ പറഞ്ഞു. പെണ്ണേ നിന്നെ തെരുവിൽ നിന്നെടുത്ത് വളർത്തിയതിനുള്ള കൂലിയാണ് അല്ലേടാ പട്ടി. പള്ള പിഴച്ച മോളും പിഴയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നീ പിഴയാ. Thank you.
മോനെ ശരവണ വാ ഇങ്ങ് വാ നീ പറഞ്ഞില്ലേ നിനക്ക് അമ്മയെ കാണണമെന്ന് അതാ നിന്റെ അമ്മ ചാമി ശാപം കിട്ടിയവനല്ല നമ്മുടെ മോൻ ഓടി നീ കണ്ട Thank you.